Welcome to my classroom Design of Concrete Structures 2, CE 304, for semester 6, K2 Civil Engineering students. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Design of Concrete Structures 2, Module 5. Today's topic. ക്ടാങ്കുലർ വാട്ടർ ടാങ്ക് ആസ്പെ ഐഎസ് മുഡ്യൂൾ ഫൈവ് റെക്ടാംഗുലർ വാട്ടർ ടാങ്ക് നമ്മുടെ മുഡ്യൂൾ ഫൈവിന്റെ ലാസ്റ്റ് ടോപ്പിക് ആണ് റെക്ടാംഗുലർ വാട്ടർ ടാങ്ക് ഡിസൈനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറുതായിട്ട് റെക്ടാംഗുലർ വാട്ടർ ടാങ്ക് ഒന്ന് നോക്കാം റെക്ടാംഗുലർ ടാങ്ക്സ് ആർ യൂസ്ഡ് വെൻ ദ സ്റ്റോറേജ് കെപ്പാസിറ്റിസ് സ്മോൾ നമ്മൾ സർക്കുലർ വാട്ടർ ടാങ്ക് ലാസ്റ്റ് കെപ്പാസിറ്റി സ്റ്റോറേജിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു സോ ദിസ് ഈസ് എ റെക്ടാംഗുലർ വാട്ടർ ടാങ്ക് ഇറ്റ് ഈസ് ദിസ് റെക്ടാംഗുലർ ടാങ്ക്സ് ആർ യൂസ്ഡ് ഫോർ വെൻ ദ സ്റ്റോറേജ് ഈസ് സ്മോൾ ഓക്കെ റെക്ടാംഗുലർ ടാങ്ക്സ് ഷുഡ് ബി പ്രിഫർലി സ്ക്വയർ ഇൻ പ്ലാൻ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എക്കോണമി അതുപോലെ തന്നെ നമ്മുടെ റെക്ടാങ്കുലർ ഒരു റെക്റ്റാംഗുലർ വാട്ടർ ടാങ്ക് എന്ന് പറയുമ്പം സി അതിന്റെ ഒരു പ്ലാൻ ഇങ്ങനെയാണ് റെക്റ്റാംഗുലർ വാട്ടർ ടാങ്ക് ഇതാണ് അതിന്റെ ലോങ് വോള് സി ഇതാണ് അതിന്റെ ഷോർട്ട് വോള് ഓക്കെ ഇത് ഇതും ഇതും ലോങ് വോള് ഇതും ഇതും അതിന്റെ ഷോർട്ട് വോള് ഓക്കെ അപ്പം മൊമെന്റ്സ് ആർ കോസ്ഡ് ഇൻ ടു ഡയറക്ഷൻസ് ഓഫ് ദ വോൾ ദാറ്റ് മീൻസ് ബോത്ത് ഇൻ ദ വേർട്ടിക്കൽ ആസ് വെൽ ആസ് ഇൻ ദ വേർട്ടിക്കൽ ഡയറക്ഷൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആൻഡ് വേർട്ടിക്കൽ ഡയറക്ഷനിൽ മൊമെന്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഡിസൈറബിൾ ദാറ്റ് ലോങ്ർ സൈഡ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ട്വൈസ് ദ സ്മോളർ സൈഡ് അങ്ങനെ കൂടെ പറയുന്നുണ്ട് ഇതാണ് ഒരു റെക്റ്റാങ്കുലർ നമ്മുടെ ഒരു ക്യൂബ് മോഡലില് ലോങ് വോളും ഷോർട്ട് വോളും ശരിക്കും നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ നോക്കുകയെ നമ്മൾ അതായത് റെക്റ്റാംഗുലർ വാട്ടർ ടാങ്ക് വരുമ്പോൾ നമുക്ക് രണ്ട് ഇത് ഇതാണ് ടോപ്പ് ദിസ്ഇസ് ബോട്ടം നമുക്ക് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫ്രീ അല്ലെങ്കിൽ ഹിഞ്ച്ഡ് കണ്ടീഷൻ ആയിരിക്കും ഇനി ബോട്ടം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഹിഞ്ച്ഡ് അല്ലെങ്കിൽ ഫിക്സഡ് കേസ് ഇങ്ങനെ രണ്ട് ബൗണ്ട് നമുക്ക് കണ്ടീഷൻ നോക്കേണ്ടത് ബേസ് ഈ ഒരു ബോട്ടം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഹിഞ്ചഡ് ആയിരിക്കും അല്ലെങ്കിൽ ഫിക്സഡ് ആയിരിക്കും ടോപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഫ്രീ ആയിരിക്കും അല്ലെങ്കിൽ ഹിഞ്ചഡ് ആയിരിക്കും അതാണ് റെക്റ്റാംഗുലർ വാട്ടർ ടാങ്ക് ഇനി നമ്മൾ അതിന്റെ അനാലിസിസിലേക്ക് പോകുമ്പോൾ ഇത് ഒരു റെക്റ്റാംഗുലർ വാട്ടർ ടാങ്ക് അതിന്റെ വാട്ടർ പ്രഷർ ആണ് ഇൻസൈഡിൽ ഇനി ഒരു റെക്റ്റാംഗുലർ വാട്ടർ ടാങ്കില് ശരിക്കും വാട്ടർ ടാങ്കിൽ ബെൻഡിംഗ് മോമെന്റ് ഷിയർ അതുപോലെ തന്നെ ആക്സിയൽ ടെൻഷന് ഷീറൻ്റെ ആക്സിയൽ ടെൻഷനും കൂടി ഉണ്ടായിരിക്കും ബെൻഡി ബെന്റിമോമെന്റ് ബെൻഡി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ വേർട്ടിക്കൽ ഡയറക്ഷനിലും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും നമുക്ക് ബെൻഡി മൂവ്മെന്റ് ഉണ്ടാവും റെക്റ്റാംഗുലർ വാട്ടർ ടാങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ആക്സിയൽ ടെൻഷൻ എന്താ ആക്സിയൽ ടെൻഷൻ ഓക്കെ നമുക്ക് മോമെന്റിന്റെ വാല്യൂസ് എല്ലാം നമ്മൾ എടുക്കുന്നത് ഐ എസ് ത്രീ ത്രീ സെവൻ സീറോ പാർട്ട് ഫോർ നമുക്ക് ടേബിൾ ഡിസൈൻ ടേബിൾ ഉണ്ട് സോ നമ്മൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് നമ്മൾ ഐ എസ് ത്രീ ത്രീ സെവൻ സീറോയിൽ നിന്നായിരിക്കും എടുക്കുന്നത് അതുപോലെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് വെബ്സൈറ്റ് ആയിരിക്കും ഷിയറിന്റെ വാല്യൂ ആണെങ്കിലും മോമെന്റിന്റെ വാല്യൂ ആണെങ്കിലും ഐ എസ് ത്രീ ത്രീ സെവൻ സീറോ പാർട്ട് ത്രീനെ വെച്ചുകൊണ്ട് ബൗണ്ടറി കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ വാല്യൂസ് അതിൽ നിന്ന് എടുക്കുന്നത് ഇനി നമ്മൾ അനാലിസിസിലേക്ക് പോകുമ്പോൾ ശരിക്കും ഇതിനകത്ത് അകത്ത് വാട്ടർ ആണ് വാട്ടർ പ്രഷർ ഉണ്ട് ഇങ്ങനെയാണ് വാട്ടർ പ്രഷർ വോളിലേക്ക് ആക്ട് ചെയ്യുന്നത് ദിസ് ഈസ് ലോങ് വോൾ ആൻഡ് ദിസ് ഈസ് ഷോർട്ട് വോൾ ഇവിടെ ശരിക്കും ഒരു ക്രാക്കിങ്ങിന്റെ എഫക്ട് അതായത് വോളില് ബെൻഡിമോമെന്റ് ഡെവലപ്പ് ചെയ്യുമല്ലോ അതായത് ഡ്യൂ ടു വാട്ടർ പ്രഷർ ഇതിനകത്ത് ഒരു ടെൻഷൻ സോൺ ക്രിയേറ്റ് ചെയ്യും ഈ വാട്ടർ പ്രഷർ കാരണം ഇതിനകത്തൊരു ടെൻഷൻ സോണ് ക്രിയേറ്റ് ചെയ്യും അതായത് ഈ വോളിലേക്കായിരിക്കും ആ ടെൻഷൻ സോണിന്റെ എഫക്റ്റ് വരുന്നത് ഓക്കെ ക്ലിയർ ആയോ ഈ ടെൻഷൻ കാരണം കോർണർ റീജ്യനില് ടെൻഷൻ ഇൻ കോർണർ റീജിയൻ ഈസ് ഡ്യൂ ടു നെഗറ്റീവ് ബെൻഡി മൊമെന്റ് കോർണറിൽ നെഗറ്റീവ് ബെൻഡി മൊമെന്റും ആൻഡ് ടെൻഷൻ അറ്റ് മിഡ് സ്പാൻ ഓഫ് വോൾ ഇനി ഇവിടെ ഈ ഇത് ലോങ് വോള് ഇത് ഷോർട്ട് വോള് ഈ ഷോർട്ട് വോളിലും ലോങ് വോളിന്റെ മിഡിൽ ഈ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഡ്യൂ ടു പോസിറ്റീവ് ബെൻഡി ബെന്റിമൊമെന്റ് ആയിരിക്കും ഓക്കെ നെഗറ്റീവ് ബെൻഡി ബെന്റിമൊമെന്റ് കാരണം കോർണർ വാട്ടർ ടാങ്കിന്റെ കോർണർ റീജ്യണിലായിരിക്കും ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ടെൻഷൻ സോൺ ക്രിയേറ്റ് ചെയ്യുന്നത് ഡ്യൂ ടു വാട്ടർ പ്രഷർ ആണ് നെഗറ്റീവ് ബെൻഡി മൊവ്മെന്റ് കാരണം ഇതിന്റെ കോർണറിൽ ടെൻഷൻ സോൺ ക്രിയേറ്റ് ചെയ്യുകയും പോസിറ്റീവ് ബെൻഡി മൊവ്മെന്റ് കാരണം വോളിന്റെ മിഡ് പോർഷനിൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും ഓക്കെ ഒരു അനാലിസിസിലേക്ക് പോകുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ഓക്കെ ക്ലിയർ ആയില്ലേ

that is water pressure on the water water pressure on the long wall causes this is long wall water pressure on the long wall causes an axial tension axial that is uh, water pressure on the long wall water pressure on the long wall causes an axial axial tension in the short wall okay ഇത് ലോങ് വോൾ ആണ് എങ്കിൽ വാട്ടർ പ്രഷർ ഇൻ ദ ലോങ് വോൾഡ് കോസസ് ആൻഡ് ആക്സിയൽ ടെൻഷൻ ഇൻ ദ ഷോർട്ട് വോൾ അതുപോലെ തന്നെ വാട്ടർ പ്രഷർ ആക്ടിങ് ഓൺ ദ ഷോർട്ട് വോൾ ദിസ് ഈസ് ഷോർട്ട് വോൾ അപ്പോ വാട്ടർ പ്രഷർ ആക്ടിങ് ഓൺ ദ ഷോർട്ട് വോൾഡ് കോസസ് ആക്സിയൽ ആക്സിയൽ ടെൻഷൻ ഇൻ ദ ലോങ് വോൾ വൈസ് വേഴ്സ് ആയിരിക്കും അതായത് വാട്ടർ പ്രഷർ ലോങ് വോളില് വാട്ടർ പ്രഷർ കാരണം വാട്ടർ പ്രഷർ ലോങ് വോൾ കോസസ് ആക്സിയൽ ടെൻഷൻ ഇൻ ദ ഷോർട്ട് വോളും അതുപോലെ തന്നെ വാട്ടർ പ്രഷർ ആക്ടി ഉണ്ട് ഷോർട്ട് വോൾ കോസസ് ആക്സിയൽ ടെൻഷൻ ഇൻ ദ ലോങ് വോളും ആയിരിക്കും ഇത്രയും ക്ലിയർ ആയില്ലേ കമ്പോണൻസ് ഓഫ് റെക്ടാംഗുലർ വാട്ടർ ടാങ്ക് മെയിൻ ആയിട്ട് റെക്ടാംഗുലർ വാട്ടർ ടാങ്കിന്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ സൈഡ് വോൾസ് ബേസ് സ്ലാബ് റൂഫ് സ്ലാബ് സൈഡ് വോൾ എന്ന് പറയുമ്പോൾ ലോങ്ങർ വോളും വരുന്നുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് വോളും വരുന്നുണ്ട് ബെയ്സ് സ്ലാബ് ദാറ്റ് ബേസ് സ്ലാബ് ഉണ്ട് അതുപോലെ തന്നെ റൂഫ് സ്ലാബ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു റെക്റ്റാങ്കുലർ വാട്ടർ ടാങ്ക് ബെൻഡിങ് വിൽ ടേക്സ് പ്ലേസ് ബോത്ത് ഡയറക്ഷൻ ദാറ്റ് മീൻസ് ഇൻ ദ ഹൊറിസോണൽ ആൻഡ് വേർട്ടിക്കൽ ഡയറക്ഷൻ ഇത് കൂടാതെ നമുക്ക് എന്തുണ്ട് ആക്സിയൽ ടെൻഷനും കൂടിയുണ്ട് ഇൻ അഡീഷൻ ടു മൊമെന്റ്സ് ഈച്ച് വോൾസ് ആർ സബ്ജക്റ്റഡ് ടു ടെൻഷൻ ഫ്രം ഔട്ട് സൌട്ടർ സൈഡ് സോ നമ്മൾ വോൾ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ദ വോൾസ് ഓഫ് ദ വാട്ടർ ടാങ്ക് വിൽ ദസ്റ്റ് സബ്ജെക്റ്റഡ് ടു എന്തൊക്കെ വരുന്നുണ്ട് ബോത്ത് ബെൻഡി മൊവ്മെന്റ് ആൻഡ് ടെൻഷൻ അതായത് കമ്പൈൻഡ് എഫക്ട് ഓഫ് ബെൻഡി മൊമെന്റ് ആൻഡ് ടെൻഷൻ ആണ് സോ നമ്മൾ ഈ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നോ ക്രാക്കീസ് ഡെവലപ്ഡാന്ന് പറയുന്നത് ഓക്കെ സോ നമുക്ക് വാട്ടർ ടാങ്കിന്റെ വോൾസ് ഡിസൈൻ ചെയ്യുമ്പോൾ കമ്പൈൻഡ് സബ്ജെക്റ്റഡ് ടു കമ്പൈൻഡ് ബെൻഡി മൂവ്മെന്റ് ആൻഡ് ടെൻഷൻ എന്ന കോൺസെപ്റ്റിൽ വേണം പോവാനായിട്ട് ദാറ്റ് മീൻസ് ദ ഡിസൈൻ ഇൻ സച്ച് എ വേ ദാറ്റ് നോ ക്രാക് ഈസ് ഡെവലപ്ഡ് സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദ വാട്ടർ ടാങ്ക് വോൾസ് സെക്ഷൻ സബ്ജെക്റ്റഡ് ടു കമ്പൈൻഡ് എഫക്ട് ഓഫ് ബെൻഡി മൂവ്മെന്റും ആക്സിൽ ടെൻഷനും എങ്ങനെയാണെന്ന് നമുക്ക് നമ്മൾ സിലിണ്ട്രിക്കൽ ചെയ്തപ്പം ഫ്ലെക്സിബിൾ കണ്ടീഷൻ വന്നപ്പോൾ നമ്മൾ എന്താ ബെൻഡി ഹു ടെൻഷന്റെ എഫക്ട് പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ഫിക്സഡ് കേസ് വന്നപ്പോൾ ഹുപ് ടെൻഷനും ബെൻഡി ബെൻഡിമോമെന്റിന്റെ എഫക്ട് വരുന്നു റെക്റ്റാംഗ്ലർ നമുക്ക് വരുമ്പോൾ കമ്പൈൻഡ് എഫക്ട് ഓഫ് ബെൻഡി ബെൻഡിമോമെന്റ് ആൻഡ് ആക്സിയൽ ടെൻഷൻ സോ നമുക്ക് അങ്ങനെ വരുന്നത് എങ്ങനെയാണെന്നൊന്നും നോക്കാം ഓക്കെ നെക്സ്റ്റ് ടാങ്ക് ടാങ്ക്വാൾ സെക്ഷൻ സബ്ജക്റ്റഡ് ടു കമ്പൈൻഡ് എഫക്ട് ഓഫ് ബെൻഡി ബെൻഡിമോമെന്റ് ആൻഡ് ആക്സിയൽ ടെൻഷൻ സോ നമുക്ക് അതൊന്ന് നോക്കാം സബ്ജെക്റ്റ് ടു കമ്പൈൻഡ് എഫക്ട് ഓഫ് ബെൻഡിമോമെന്റ് ആൻഡ് ആക്സിയൽ ടെൻഷൻ ശരിക്കും ഇത് നമുക്ക് കോഡ് പ്രകാരം ഉണ്ട് ഐ എസ് ത്രീ ത്രീ സെവൻ സീറോ പാർട്ട് ടൂല് നമുക്കത് ഉണ്ട് ഓക്കെ സോ ടേക് പേജ് നമ്പർ ഫോർ എല്ലാവരും പേജ് നമ്പർ ഫോർ എടുത്തെ ഹിയർ ഇറ്റ് ഈസ് ക്ലോസ് ഐ എസ് ത്രീ ത്രീ സെവൻ സീറോ പാർട്ട് ടു ക്ലോസ് സിക്സ് പോയിന്റ് ത്രീ വാൾസ് ഓഫ് ടാങ്ക്സ് റെക്റ്റാങ്കുലർ കണ്ടോ ഓക്കെ അതിനകത്തുണ്ട് സി ഇതാണ് ഇക്വേഷൻ ഇതാണ് ഓക്കെ ഓൺ ലിക്വിഡ് റീറ്റനിങ് ഫേസൈൽ സ്ട്രെസസ് ഡ്യൂ ടു ദ കോമ്പിനേഷൻ ഓഫ് ഡയറക്ട് ഫൈ ദോളോയിങ് കണ്ടീഷൻ അതായത് ബെൻഡിങ് മൊമെന്റും ടെൻഷനും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുമ്പം ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണോന്നാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടീഷൻ ഈസ് ദസ് സിഗ്മ സിറ്റ് ക്ലിയർ അല്ല അല്ലെ സിഗ്മാ സി ടി ഡാഷ് ഡിവൈഡ് ബൈ സിഗ്മ സി ടി പ്ലസ് സിഗ്മ സി ബി സി ഡാഷ് ഡിവൈഡ് ബൈ സിഗ്മ ക്ലിയർ ആണോ സിഗ്മ സി ബി സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ക്ലിയർ അല്ലേ സിഗ്മ സി ടി ഡാഷ് ഡിവൈഡഡ് ബൈ സിഗ്മ സി ടി പ്ലസ് സിഗ്മ സി ബി സി ഡാഷ് ഡിവൈഡഡ് ബൈ സിഗ്മ സി ബി സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ഇനി ഇതിനകത്ത് ഇതെല്ലാം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തൊട്ട് താഴെ തന്നെ കോഡിൽ കൊടുത്തിട്ടുണ്ട് വെർ സിഗ്മ സി ടി ഡാഷ കാൽക്കുലേറ്റ് ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെസ്ൻ കോൺക്രീറ്റ് സോ നമുക്ക് സിഗ്മ സി ടി സി ടി ഡാഷ് നമുക്ക് കിട്ടാൻ വേണ്ടി ഡയറക്റ്റ് കാൽക്കുലേറ്റ് ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ദാറ്റ് മീൻസ് ടി ബൈ എ ഓക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം ദെൻ സിഗ്മ സി ടി പേർമിസിബിൾ ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെസ്ൻ കോൺക്രീറ്റ് അതായത് ടേബിൾ വണ്ണിൽ നമുക്ക് പേർമിസിബിൾ ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെസ് ഉണ്ട് അത് നമുക്ക് പേജ് നമ്പർ ടൂല് ടേബിൾ വണ്ണില് ഡയറക്റ്റ് ടെൻഷൻ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡയറക്റ്റ് ടെൻഷൻ നമ്മൾ ഇവിടുന്ന് പെർമിസിബിൾ വാല്യൂ എടുക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പെർമിസിബിൾ ടെൻ ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ആണ് സോ ഇത് നമുക്ക് ഈ വാല്യൂ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് അറിയാമെങ്കിൽ ഈ വാല്യൂ നമുക്ക് കിട്ടും സോ നെക്സ്റ്റ് സിഗ്മ സി ബി സി ഡാഷ് കാൽക്കുലേറ്റഡ് ടെൻസൈൽ സ്ട്രെസ് ഡ്യൂ ടു ബെൻഡിങ് ഇൻ കോൺക്രീറ്റ് ആണ് സിഗ്മ സി ബി സി ഡാഷ് ദാറ്റ് മീൻസ് നമുക്ക് എം ബൈ ഇസഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എം ഡിവൈഡ് ബൈ ഇസഡ് ആണ് എം മൊമെന്റ് ദിസ്ഇസ് എ ഏരിയന്റ് ഇസ്ട്ട സെക്ഷൻ മോഡ്ലെസ് നമുക്ക് റെക്റ്റാങ്കുലർ സെക്ഷൻ വരുമ്പോൾ ഇസഡ് എന്താ ബി ഡി സ്ക്വയർ ബൈ സിക്സ് ഓക്കെ റെക്റ്റാംഗുലർ ആവുമ്പോൾ നമ്മുടെ സെക്ഷൻ മോളസ് ബി ഡി സ്ക്വയർ ബൈ സിക്സ് സോ നമുക്ക് സിഗ്മ സി ബി സി ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യാം ലാസ്റ്റ് വേണി സിഗ്മാ സി ബി സി പെർമിസിബിൾ ടെൻസൈസ് ഇൻ കോൺക്രീറ്റ് സി അത് നമുക്ക് ടേബിൾ വണ്ണിലാണ് ടെൻഷൻ ഡ്യൂ ടു ബെൻഡിങ് അതും ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് ടേബിൾ വണിൽ നിന്ന് എടുത്താൽ മതി സോ അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ലെസ് ദാൻ വൺ ആണ് എങ്കിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആണ് എങ്കിൽ നമുക്ക് ഏരിയ ഓഫ് സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനത്തെ ഇൻ പ്രസൻസ് ഓഫ് ആക്സിയൽ ടെൻഷൻ ക്ലിയർ ആവുന്നില്ല അല്ലെ ആക്സിയൽ ടെൻഷൻ ഓക്കെ ആക്സിയൽ ടെൻഷന്റെ പ്രസൻസിലുള്ള ഏരിയ ഓഫ് കോൺക്രീറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം സോ നമുക്ക് നേരെ ബെൻഡിമോമെന്റും വരുമ്പോള ഏരിയ ഓഫ് സ്റ്റീല് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ വിനോദാറ്റ് ഇനി ആക്സിൽ ടെൻഷൻ വരുമ്പോഴുള്ള ഏരിയ ഓഫ് സ്റ്റീലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാമേത് സോ ഇതാണ് ഞാനൊരു സെക്ഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട് ബാലൻസ് സെക്ഷൻ നമ്മൾ സ്ട്രെസ് ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത് ദിസ്ഇസ് കെ ഇന് ഡി ആൻഡ് ഇത് ഇതാണ് ദിസ്ഇസ് ഇതിന്റെ സി ജിയിലേക്ക് കെ ഡി ബൈ ത്രീ സ്റ്റീൽ ഏരിയ സിഗ്മാ എസ് ടി ഇന്റ് എ എസ് ടി ഇനി നമ്മുടെ ഈ സെക്ഷൻ ഇത് ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട് കമ്പൈൻഡ് എഫക്ട് ഓഫ് ബെൻഡിമോമെന്റ് ബെൻഡി ഇവിടെ ആക്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആക്സിയൽ ടെൻഷനും ഉണ്ട് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ടി ടി ആൻഡ് എം ഇനി ഈ ചെയ്യുന്ന നമ്മുടെ സെക്ഷന്റെ ദ ആക്സിയൽ ടെൻഷൻ ഓൺ ദ വോൾഡ് ടി ഇറ്റ് ഈസ് ആക്ടി അറ്റ് ദ സെന്ററിലായിരിക്കും ദാറ്റ് മീൻസ് ഇവിടുന്ന് ഇങ്ങോട്ട് ഡി ബൈ ടു മാറിയിട്ട് ഓക്കെ ഡി ബൈ ടു മറ്റു സെന്ററിലായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത് സോ നമുക്ക് ഇവിടെ വെച്ചിട്ട് മൊമെന്റ് എടുക്കാം അപ്പൊ എന്താ ഇവിടെ വെച്ച് മൊമെന്റ് എടുക്കുമ്പോൾ സിഗ്മ എസ് ടി ഇന്റു എ എസ് ടി ഇന്റ് ജെ ഇന് ലിവറാം ഡിസ്റ്റൻസ് സോ സിഗ്മ എസ് ടി ഇന്റു എ എസ് ടി ഇന്റ് ജെ ഇന് ഡി ഈക്വൽ ടു നമുക്ക് എന്തുണ്ട് മൊമെന്റ് ഉണ്ട് എം പ്ലസ് നമുക്ക് പിന്നെ ആക്സിയൽ ടെൻഷൻ ഉണ്ട് ഇനി ഇതിന്റെ സി ജി മുതൽ ഇതിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ എടുത്തിരിക്കുന്ന എക്സ് ആയിട്ടാണേ ഓക്കെ ഇതിന്റെ സി ജിയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് സോ ടി ഇൻ എക്സ് സോ ഇങ്ങോട്ടേക്ക് നമ്മൾ മൊമെന്റ് എടുക്കുമ്പോൾ ടി ഇൻ എക്സ് ഇനി എക്സ് എന്താന്ന് ചോദിച്ചാൽ എന്താണ് ഇവിടുന്ന് ഇവിടം വരെ ഡി ബൈ ടു ആണ് അതേ മൈനസ് ഇവിടുന്ന് ഇവിടം വരെ എന്താ കെ ഡി ബൈ ത്രീ ആണ് സോ ഡി ബൈ ടു ഇന്ന് കെ ഡി ബൈ ത്രീ മൈനസ് ചെയ്യാൻ കി ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് കിട്ടുമല്ലോ ഓക്കെ ഇവിടുന്ന് സെന്റർ വരെ ഡി ബൈ ടു ആണ് ഇവിടുന്ന് ഇങ്ങോട്ട് കെ ഡി ബൈ ത്രീ ആണ് അത് മൈനസ് ചെയ്യാൻ ഈ ഡിസ്റ്റൻസ് കിട്ടും ഈസ് എക്സ് സോ എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ടു മൈനസ് കെ ഡി ബൈ ത്രീ ഇനി നമ്മൾ എക്സിന്റെ വാല്യൂ ഇവിടെ പുട്ട് ചെയ്ത് കൊടുത്ത് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എ എസ് ടി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും സോ നമുക്ക് ഏരിയ ഓഫ് സ്റ്റീല് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം റെക്റ്റാംഗുലർ വാട്ടർ ടാങ്കിന്റെ കേസിൽ നമ്മൾ ഇത്രയും ഒന്ന് നോട്ട് ചെയ്താൽ മതി ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് പക്ഷെ ഇത് മാത്രം കമ്പൈൻഡ് എഫക്ട് ഓഫ് ബെൻഡിമോമെന്റ് ആക്സിൽ ടെൻഷൻ വരുമ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണം ഇൻ പ്രസൻസ് ഓഫ് ആക്സിൽ ടെൻഷൻ വരുമ്പം ഏരിയ ഓഫ് സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ സോ നമുക്ക് ഇങ്ങനെ ഏരിയ ഓഫ് സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യാം അങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം സോ ഡിസൈനിന് വേണ്ടിയിട്ട് നമുക്ക് ഐ എസ് ത്രീ ത്രീ സെവൻ സീറോ പാർട്ട് ഫോർ ടേബിൾ ഫോറിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്ന മൊമെന്റും ഷിയറും നമുക്ക് അവിടെ നിന്ന് കിട്ടും ബാക്കി കാൽക്കുലേറ്റ് ചെയ്ത് പോയാൽ മതിയാവും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസൈനിലേക്ക് നീങ്ങാം ഇത് ഇത്രയും ക്ലിയർ ആയെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസൈൻ നോക്കാം ക്ലിയർ അല്ലേ ഓക്കെ ഹാവ് എ നൈസ് ഡേ